എല്ലാവർക്കും അൻസീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല കുറച്ച് കിച്ചൺ ടിപ്സ് ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. സോപ്പോ സോപ്പ് പൊടിയോ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് എത്ര മുഷിഞ്ഞ വസ്ത്രങ്ങളായാൽ പോലും നല്ല വൃത്തിയായിട്ട് നല്ല പുതിയതുപോലെ ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ വസ്ത്രങ്ങളിൽ പുതിയതാക്കി മാറ്റാൻ മാത്രമല്ല അതിൻ്റെ നിറം ഒരിക്കലും മങ്ങിപ്പോകാതെ എന്നും ആ പുതിയ ആ വാങ്ങിക്കുന്ന അതേ കളറിൽ കിട്ടാനും എന്താ ചെയ്യേണ്ടതെന്ന് കാണാം. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ ചില്ലിൻ്റെ ഗ്ലാസ് അതേപോലെ പ്ലേറ്റുകളൊക്കെ താഴെ വീണ് പൊട്ടാറുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള വലിയ പീസ് നമുക്ക് പെറുക്കി മാറ്റാൻ ഈസിയാണ്. പക്ഷേ ചെറിയ പൊടി പൊടിയായിട്ടുള്ള പീസൊക്കെ സാധാരണ നമ്മൾ തുണി വെച്ചിട്ടാണ് തുടച്ചെടുക്കാറ്. പിന്നെ ആ തുണി നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ആ ഒരു തുണിയിൽ നിന്ന് ചെറിയ പൊടി പൊടി പോലെയുള്ള ചില്ലിൻ്റെ പീസസൊക്കെ സിങ്കിലും അതേപോലെ തന്നെ നമ്മൾ കഴുകുമ്പോൾ കയ്യിലൊക്കെ കൊണ്ട് മുറിയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതേപോലെയുള്ള ഒരു വലിയ ടേപ്പ് എടുക്കുക. എന്നിട്ട് ആ ടേപ്പ് ഇതേ കയ്യിൽ ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ റോൾ ചെയ്യുമ്പോൾ പശയുള്ള ഭാഗം പുറത്താക്കിയിട്ടാണ് നമ്മൾ റോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടേപ്പിൽ നല്ല പശയുള്ളത് കൊണ്ട് തന്നെ നമ്മളൊന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ചെറിയ പീസസ് എല്ലാം തന്നെ ടേപ്പിൽ ഒട്ടിയിരുന്നോളും. അപ്പോൾ വലിയ പീസസ് നമുക്കങ്ങ് പെറുക്കി മാറ്റിയിട്ട് ചെറിയ പീസ് ഉള്ള ഭാഗത്തായിട്ട് ഈ ടേപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എല്ലാ ചെറിയ എത്ര പൊടിയായിട്ടുള്ള ചില്ലിൻ്റെ പീസാണെങ്കിലും ഈ ടേപ്പിൽ ഒട്ടിയിരുന്നോളും. അപ്പോൾ ഇതേ നോക്കിക്കേ, ചെറിയ പൊടി പൊടിയായിട്ടുള്ള ചില്ലിൻ്റെ പീസസ് വരെ ഈ ടേപ്പിൽ ഒട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും, എന്നാൽ നമ്മുടെ കൈ മുറിയേ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാ പൊടി പൊടിയായിട്ടുള്ള ചില്ലും ഇതേപോലെ ടേപ്പിൽ ഒട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതേപോലെ അങ്ങ് ഈ ഒരു ടേപ്പ് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചില്ലിൻ്റെ ഗ്ലാസിൻ്റെ വലിയ പീസസ് ഉണ്ടല്ലോ, അതിനോടൊപ്പം തന്നെ ഈ ഒരു ടേപ്പിൻ്റെ പീസും കൂടി അങ്ങ് വച്ചിട്ട് നമുക്ക് കളയാവുന്നതാണ്. അപ്പോൾ കയ്യിലൊന്നും ആവില്ല. അടുത്ത ഒരു ടിപ്പ്, നമ്മൾ സാമ്പാർ പൊടി അച്ചാർ പൊടിയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് രണ്ടാമത് ഉപയോഗിക്കുമ്പോൾ കിട്ടാറില്ല. കാരണം ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ പെർഫെക്റ്റായിട്ട് ഇത് ക്ലോസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും എത്ര നാൾ കഴിഞ്ഞാലും ആ ഒരു പൊടി ചീത്തയാവുകയോ ഒന്നുമില്ല. ഒരു ചെറിയ ഗ്യാപ്പ് പോലും ഇല്ലാതെ ഇത് കവർ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഇതേപോലെ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പറിൻ്റെ ഒരു പീസ്, നീളത്തിലുള്ള ഒരു പീസ് ആ ഹോളിൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലെ വച്ചു കൊടുക്കുക. അയൺ ബോക്സ് ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ക്ലോസ് ആയിട്ട് കിട്ടും. നല്ല പെർഫെക്റ്റായിട്ട് ഒരു തരി പൊടി പോലും പുറത്ത് പോവാത്ത രീതിയിൽ, എയർ കടക്കാത്ത രീതിയിൽ നല്ലോണം ക്ലോസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പൊടികളൊന്നും ചീത്തയാവില്ല. കുറേ നാൾ വരെ നമ്മൾ പൊട്ടിക്കാത്ത പാക്കറ്റ് നമ്മളിരിക്കുമല്ലോ, ആ ഒരു രീതിയിൽ തന്നെ ഇത് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ അയൺ ചെയ്യുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു കവറിൽ ഒട്ടും തന്നെ തേപ്പൊട്ടിക്കൊള്ളരുത്. നമ്മൾ ആ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ വച്ചതിന് ശേഷം അലൂമിനിയം ഫോയിൽ പേപ്പറിൻ്റെ മുകളിൽ മാത്രമാണ് നമ്മൾ അയൺ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റായിട്ട് ലോക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കൂ. അടുത്ത ഒരു ടിപ്പ്, ഡ്രസ്സിൽ നിന്ന് വിയർപ്പിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ മാറ്റിയിട്ട് ഡ്രസ്സ് പൂർണ്ണമായിട്ടും അണുവിമുക്തമാക്കി നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ഒരു ടിപ്പാണ്. അപ്പോൾ ഇതേപോലെയുള്ള ബീഡ്സൊക്കെ പിടിപ്പിച്ച പാർട്ടി വെയർ ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമുക്കിത് കഴുകുമ്പോൾ ആ ഒരു ബീഡ്സിൻ്റെ കളറൊക്കെ പോകും. അപ്പോൾ സോപ്പും വെള്ളവും ഒന്നും ഉപയോഗിച്ച് കഴുകാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വിയർപ്പിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് കഴുകാതെ അല്ലെങ്കിൽ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കാതെ നമുക്ക് ഷെൽഫിലേക്ക് വെക്കാനും തോന്നില്ല. അപ്പോൾ ഡ്രൈ ക്ലീനിങ്ങിന് എപ്പോഴും എപ്പോഴും നമ്മൾ ഡ്രസ്സ് കൊടുക്കുമ്പോൾ ഡ്രസ്സിന് അത് ഡാമേജ് വരും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു സ്മെല്ല്, ആ വിയർപ്പിൻ്റെ സ്മെല്ലൊക്കെ മാറ്റി ഡ്രസ്സ് നല്ല ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും ബേക്കിംഗ് സോഡക്ക് ഒരു സ്മെല്ലുമില്ല, എന്നാൽ എന്ത് വൃത്തിയായിട്ട സ്മെല്ല് പോലും വലിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവും നമ്മുടെ ഈ ബേക്കിംഗ് സോഡക്ക് ഉണ്ട്. അപ്പോൾ വിയർപ്പിൻ്റെ സ്മെല്ല് കൂടുതലായിട്ട് വരുന്നത് ഈ ഡ്രസ്സിൻ്റെയൊക്കെ അണ്ടർആംസിൻ്റെ ആ ഒരു ഭാഗത്തായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ മുഷ്ടിലുള്ളത് ആ ഒരു ഭാഗത്തൊക്കെ കുറച്ച് ബേക്കിംഗ് സോഡ ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഒരേ അളവിലാവാനായിട്ട് ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ചെയ്താൽ മതി. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഡ്രസ്സിൻ്റെ പുറം ഭാഗത്ത് മാത്രമല്ല ഉള്ളിലും നമ്മൾ ചെയ്തു കൊടുക്കണം. കൂടുതലും വിയർപ്പിൻ്റെ ആ ഒരു സ്മെല്ല് ഉണ്ടാവുന്നത് ഉള്ളിലായിരിക്കും. അപ്പോൾ ഉള്ളിലും കൂടി നമുക്ക് ഈ ഒരു രീതിയിൽ കുറച്ച് പൊടി വിതറി കൊടുക്കാം. ഈ ഒരു ഗൗണിൻ്റെ മുഷിഞ്ഞ ഭാഗത്തായിട്ട്, അതായത് ആ വിയർപ്പിൻ്റെ സ്മെല്ലുള്ള ഭാഗത്തായിട്ട് അകത്തും പുറത്തും ഒക്കെ ഞാൻ ദേ ഈ ഒരു സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട്.
ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതേപോലെ തന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് ഈ ഒരു ക്ലോത്ത് ഇതേപോലെ മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് വെയിലത്തിടാം. അപ്പോൾ ഇതേപോലെ മറിച്ചിടുമ്പോഴാണ് വെയിലും കൂടി കൊള്ളുമ്പോഴാണ് ആ ഒരു ഡ്രസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് ആ ഒരു സ്മെല്ല് മാറി കിട്ടുന്നത്. ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ നമ്മൾ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ അണ്ടർ ആംസിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഇടുകയാണെങ്കിൽ ഒട്ടും തന്നെ ഡ്രസ്സിലേക്ക് ആ വിയർപ്പിൻ്റെ ആ ഒരു സ്മെല്ല് വരില്ല. ആ ഒരു ടാൽക്കം പൗഡർ ഉള്ളത് കൊണ്ട് തന്നെ വിയർപ്പിൻ്റെ ആ ഒരു പാടോ അങ്ങനെ ഒന്നും സാരിയൊക്കെ കൊടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് ബ്ലൗസ് ഇടുന്നതിന് മുമ്പായിട്ട് കുറച്ച് പൗഡർ ഇട്ടിട്ട് ബ്ലൗസ് ഇടുകയാണെങ്കിൽ ബ്ലൗസിൽ ആ ഒരു സ്മെല്ലും ഉണ്ടാവില്ല. ഒരുപാട് വിയർത്തിട്ട് ആ ഒരു ഭാഗം നനഞ്ഞിരിക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ അരമണിക്കൂർ വെയിലത്തിട്ടിട്ട് നന്നായിട്ട് കുടഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കുക. അപ്പോൾ കുടഞ്ഞ് ആ ഒരു ബേക്കിംഗ് സോഡയുടെ പൊടി ഉണ്ടല്ലോ ആ പൊടിയൊക്കെ പൂർണ്ണമായിട്ട് കുടഞ്ഞ് കുടഞ്ഞ് കളയുക. എന്നിട്ട് നമുക്കിത് മടക്കി ഷെൽഫിൽ വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളൊരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ഡ്രസ്സുകളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നീടൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ അലമാരി തുറന്നെടുക്കുമ്പോൾ ഒട്ടും തന്നെ ആ ഒരു സ്മെല്ലോ ഒന്നുമില്ലാതെ മുഷിഞ്ഞ ഒരു മണം ഒന്നും ഉണ്ടാവില്ല. നമുക്ക് നല്ല പുതിയ ഡ്രസ്സ്, ഫസ്റ്റ് നമ്മൾ ഈ ഡ്രസ്സ് എങ്ങനെയാണോ യൂസ് ചെയ്തത് ആ ഒരു പുതുക്കത്തിൽ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഈ ഡ്രസ്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്ത് വെറുതെ കാശും കളയണ്ട. അതുമാത്രമല്ല ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കുമ്പോൾ ആ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു ക്വാളിറ്റി ആ ഒരു ഡ്രസ്സ് ഇങ്ങനെ പിന്നി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ വസ്ത്രങ്ങൾ എപ്പോഴും നല്ല പുത്തനായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാനും പറ്റും, ഒരു കേടും വരെയില്ല. അപ്പോൾ എല്ലാ പാർട്ടി വെയർ ഡ്രസ്സും നമുക്ക് ഈ ഒരു രീതിയിൽ വിയർപ്പ് നാറ്റമൊക്കെ കളഞ്ഞ് നമുക്ക് ഷെൽഫിൽ സൂക്ഷിക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അപ്പോൾ ഡ്രസ്സിൽ നിന്ന് കളറൊക്കെ ഇളകി അതിൻ്റെ ആ ഒരു നിറം മങ്ങി പോവാതിരിക്കാനായിട്ട് എപ്പോഴും നല്ല പുതിയതുപോലെ നമ്മൾ വാങ്ങുന്ന അതേ കളറിൽ തന്നെ ഡ്രസ്സുകൾ ഇരിക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ കളർ ഇളകി പോകാതിരിക്കാനായിട്ട് എന്ത് ടിപ്പാണ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പൊടിയുപ്പായാലും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഞാൻ ഇത് 2 സ്പൂണോളം പൊടിയുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുണികൾ ഈ ഒരു വെള്ളത്തിൽ മുക്കി വെക്കാം. അരമണിക്കൂർ ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇനി ഈ ഡ്രസ്സ് നമുക്ക് ഈ ഉപ്പുവെള്ളം മാറ്റിയിട്ട് ഡ്രസ്സിൽ നിന്ന് ഉപ്പിൻ്റെ ആ ഒരു അംശമൊക്കെ മാറ്റി കളഞ്ഞിട്ട് സാധാ പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കാവുന്നതാണ്. അപ്പോൾ വാഷിംഗ് മെഷീനിലിട്ടിട്ട് കഴുകണമെന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിലിട്ട് കഴുകാം. അപ്പോൾ ഷോളൊക്കെ നമ്മൾ കഴുകുമ്പോൾ കുറച്ച് ഷാംപൂ ഉണ്ടല്ലോ, ഷാംപൂ 1 സ്പൂണോ അല്ലെങ്കിൽ 1/2 സ്പൂണോ ഒക്കെ ഷാംപു എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടിട്ട് ഓണാക്കിയാൽ മതി. അപ്പോൾ സോപ്പ് പൊടിയൊക്കെ ഇട്ട് നമ്മൾ ഷോളൊക്കെ കഴുകുമ്പോൾ അതിൻ്റെ ആ ഒരു കളറൊക്കെ പെട്ടെന്ന് മങ്ങിപ്പോവുകയും അതേപോലെ തന്നെ ഒരു ഭംഗിയില്ലാണ്ടായി പോവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഷാംപൂ ഇട്ടിട്ട് നമ്മൾ കഴുകുകയാണെങ്കിൽ ഷോളിന് നല്ല ഒരു സ്മെല്ലും ഉണ്ടാവും, എപ്പോഴും നല്ല ഷൈനിങ്ങോടുകൂടി തന്നെ പുതിയതായിട്ട് തന്നെ ഷോളൊക്കെ ഇരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. യൂസ്ഫുള്ളായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.